ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. വളരെ ചെറുപ്രായത്തിൽ കണ്ടുമുട്ടിയ മൂന്ന് കൂട്ടുകാർ. ജെയിംസ്, അലക്സ്, പിന്നെ സിറിഞ്ച് എന്നിവർ കളിയാക്കി വിളിക്കുന്ന സിറിൽ രഞ്ജിത്ത്. എത്ര തവണ പിണങ്ങിയാലും അവരുടെ പിണക്കം മാറുമ്പോൾ പ്ലസ് ടു വരെ അവർ ഒരുമിച്ച് പഠിച്ചു. ഹയർ സ്റ്റഡീസിനായി സിറിഞ്ചിനെ തെരഞ്ഞെടുത്ത് കൂട്ടുകാർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. രണ്ട് കാരണങ്ങളാൽ സിറിഞ്ചിന് അവരുടെ കൂടെ പോകുവാൻ കഴിഞ്ഞില്ല. ഒന്ന്, അവൻ അനാഥനായിരുന്നു. രണ്ട്, അവൻ പ്ലസ് ടു ജയിച്ചില്ല. കുറേയേറെ നാളുകൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ്. ആടാ, ഞാൻ നാട്ടിലെത്തി. നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ടാവും, നീ അങ്ങോട്ട് വരാം. ഓക്കേടാ. നീ വേറെ റെഡി ആ, നമുക്ക് വണ്ടിയിലോട്ട് പോകും. ഞാൻ ഇപ്പോഴാ റെഡി. എന്തോ ഉറക്കവാടാ ഇത്. എടാ, നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോ നീ എന്തുവാടാ ഇത്? എന്തുവാ എങ്ങോട്ട് വാടാ, പറയാം. ബാ, എങ്ങോട്ടാടാ? അപ്പൊ പറയാന്ന് എനിക്ക്. ബാ. ഓ, തലവേദനയാടാ. എത്ര നാളാടാ നീ ഞങ്ങളെ വിളിച്ചിട്ട്?
തിരിച്ചു വിളിച്ചാലോ? സ്വിച്ച് ഓഫ്. എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കെന്ത് പറ്റി? എനിക്കെന്ത് പറ്റ? നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. പുറത്ത് പഠിക്കാൻ പോയ ഞങ്ങൾക്കില്ലാത്ത മാറ്റമാണല്ലോ നിനക്കുണ്ടായത്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ നിനക്കില്ലായിരുന്നു ഈ ശീലം എന്ന് തുടങ്ങി. എന്താടാ ഇത്? നീ ഒരു നാണം കെട്ടവനായി പോയത്. പറയടാ, ആരാ നിനക്ക് തന്നത്? അന്ന് നീയൊന്നും തിരക്കണ്ട. ടാ എണീക്കടാ, എന്താടാ പറ്റിയെ? ഇടിക്കടാ ഇവന. പൊക്കടാ, വാ നടക്കടാ. നാട്ടുകാരൊക്കെ കാണുന്നു, വാ. എന്താടാ നിന്റെ ഉദ്ദേശം? എന്തോന്ന് ഉദ്ദേശം? എന്താടാ നീ ഇങ്ങനെ? നീയൊക്കെ എന്നാ തിരിച്ചു പോകുന്നത്? കണ്ടോടാ ഇവൻ വിഷയം മാറ്റുന്നത്. ഞാൻ വിഷയം മാറ്റിയൊന്നുമല്ല. നിനക്കൊക്കെ അറിയണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ പറയാം. എനിക്കൊരു അഫയർ ഉണ്ടായിരുന്ന കാര്യം നിനക്കൊക്കെ അറിയാമല്ലോ. അത് കുറച്ച് നാളത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ നല്ലൊരുത്തനെ കിട്ടിയപ്പോൾ അവള് പോയി. 100-ൽ 90 പേർക്കും തോന്നുന്ന ഫീലിംഗ് അന്ന് എനിക്കുണ്ടായി. ഓ, പ്രേമനൈരാശ്യം. അവൾ നഷ്ടപ്പെട്ടോണ്ട് നീ ഡ്രഗിലേക്ക് തിരിഞ്ഞു. നീ ഒരാണോടാ, 100-ൽ 90 പേർക്കും ലവ് ഫെയിലർ ഉണ്ടായാലും അവരെല്ലാം ഡ്രഗിലോട്ടാണോ പോകുന്നത്? ആ 90 പേരിൽ കൂടുതൽ പേർക്കും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഫീലിംഗ് എനിക്കുണ്ടായി. എനിക്കുണ്ടായ അവസ്ഥ അവൾ കാരണം വേറൊരുത്തനും ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. നീ അവളെ കൊന്നോ? അവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്ന ഞാനൊരു പള്ളിയിൽ നേർച്ച നേർന്നിട്ടില്ല. പക്ഷെ അവളെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചു. അതിനെല്ലാം ധൈര്യം തന്നത് എനിക്ക് ഡ്രഗ്സാണ്. ഇതില്ലാതെ എനിക്ക് 1 മണിക്കൂർ പോലും ജീവിക്കാൻ പറ്റില്ല. നിന്റെ ഫ്ലാഷ് ബാക്കിലെ ഫീലിംഗ് എന്ത് തന്നെയായാലും ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നീ പഴയ സീറിൽ തന്നെയായിരിക്കും. ഡാ സിറല്ലേ, ഡാ എഴുന്നേക്കടാ, ഡാ എഴുന്നേക്കടാ. പുതിയ സാധനം വന്നിട്ടുണ്ടേ, കാശിച്ചിരി കൂടുതലാകും. വരണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം. ആ ഞാനങ്ങോട്ട് വരാം. പണ്ടാരടങ്ങാനിട്ട് ഇവനെ കാണുന്നില്ലല്ലോ. ആ മച്ചാനെ, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം.
ആ അടുത്ത് വരുന്നുണ്ട്. ഏതവനാടാ ഇത്? സാധനം എടു. അത് ചോദിക്കാൻ നീ ആരടാ? ആരാന്ന് പറഞ്ഞാൽ നീ സാധനം തരത്തുള്ള. എന്താ നീ കിടക്കുന്ന? ജെയിംസേ എന്താടാ ഇത്? എന്താന്ന് ജെയിംസേ ആരാടാ നിനക്ക് ഇത് തന്നത്? നിനക്കിത് എവിടുന്ന് കിട്ടിയടാ? നിനക്കിത് കിട്ടാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രയാസം? അളിയാ നിന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയില്ലേ സോറി. ഇത് ഉപയോഗിച്ചപ്പോഴല്ലടാ ഇതിന്റെ രസം മനസ്സിലായി. ഇതൊക്കെ നമ്മുടെ ടീനേജ് ട്രെൻഡ് അല്ലടാ. നശിക്കാനായിട്ട്
ചേട്ടാ ചേട്ടാ ചേട്ടൻ കൂട്ടുകാർ ആ വഴി ബോധം കെട്ടി കിടക്കുന്നു. എന്നെ നന്നാക്കാൻ നോക്കി എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയായി. അവർ പഴയ പോലെ ആകണമെങ്കിൽ ഞാനിവിടെ നിന്നും വിട്ടു നിൽക്കണം. അപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? പറ്റിക്കാൻ വേണ്ടിയല്ല, നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. അന്ന് നാട്ടുകാർ പറയുന്ന കേട്ട് നിനക്കുണ്ടായ ഫീലിംഗ് അതുതന്നെയാണ് അന്ന് ഞങ്ങൾക്കും ഉണ്ടായത്. ഞങ്ങൾക്ക് വലിയ എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് ഒന്നുമില്ല, നിന്റെ ഈ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാം. ഒരു മണിക്കൂർ പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ സിറിഞ്ച് ഞങ്ങൾ ഡ്രഗിലേക്കായെന്ന് അറിഞ്ഞ ദിവസം നീ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഇനിയുള്ള കാലം നിനക്ക് ഈ സിറിഞ്ചില്ലാതെ ജീവിക്കാനാവും. എന്താണ് നിങ്ങളിങ്ങനെ ഒന്ന് ചിരിയടാ. We'll be right back.